സ്വന്തം മനസ്സിനെ ഉയർത്തിക്കൊണ്ട് കവിതകൾ രചിക്കുന്നവരുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നവരുണ്ട്, പ്രസംഗങ്ങൾ ചെയ്യുന്നവരുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, എല്ലാം ചെയ്യും. അങ്ങനെ എല്ലാവരോടും സമഭാവത്തിൽ വളരെ സൗഹൃദത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം കേരള മുസ്ലിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ചെയ്ത നിരവധി സംഭാവനകൾ ഞാൻ എണ്ണിപ്പറയുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇന്നത്തെ മുസ്ലിം സമുദായത്തിൽ വിശിഷ്യ മാപ്പിള സമൂഹത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, കുറച്ചും കൂടി അടിത്തട്ടിൽ പരാമർശിച്ചതാണ്. വിദ്യാഭ്യാസപരമായ രംഗത്ത് അദ്ദേഹം ഒരു നിശബ്ദ വിപ്ലവമാണ് നടത്തിയിട്ടുള്ളത്. 10 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള ഞങ്ങളുടെ സഹോദരികളുടെ വിദ്യാഭ്യാസ സ്ഥിതി വിശേഷവും ഇന്ന് അവിടെ മുസ്ലിം സമുദായത്തിലുള്ള വനിതാ വിഭാഗം ഞങ്ങളുടെ സഹോദരികൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളും പരിശോധിച്ചാൽ ശിഹാബ് തങ്ങളാണ് അതിന്റെ പിറകിലുള്ള ഒരേ ഒരു ചാലകശക്തി നിങ്ങൾക്ക് കാണും. അദ്ദേഹം അവിടെ ജാമിയ മില്ലിയ നൂരിയ എന്ന് പറയുന്ന ഏറ്റവും വലിയ അറബി സ്ഥാപനം അവിടെ സ്ഥാപിക്കുകയും അവിടെ വന്നുപോയ എല്ലാ അറബി നേതാക്കന്മാരും ഇത് സർവകലാശാല പോലെയാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ മതപരമായ കാര്യങ്ങൾ, ഫിലോസഫി, ജിയോഗ്രഫി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാത്രമല്ല, അദ്ദേഹം അവിടെ ഒരു കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കാനും ഉപയോഗിക്കും. പക്ഷെ അദ്ദേഹം ഒരിക്കലും അത് ഒരു വനിതാ എഞ്ചിനീയറിംഗ് കോളേജാണെന്ന് പറഞ്ഞില്ല. എന്നാൽ പ്രായോഗികമായി അവിടെ നോക്കിയാൽ ഓരോ വർഷവും അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന എന്റെ സഹോദരികളായ എഞ്ചിനീയർമാർ, അവരുടെ എണ്ണം ഞാൻ പറയുന്നില്ല, വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. അതോടുകൂടിയാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പുരുഷന്മാരെ പോലെ തന്നെ സഹോദരികൾ സ്ത്രീകൾക്കും കൂടി വളർന്നു വരാൻ സൗകര്യം ഉണ്ടാക്കിയത്. ഒരു നിശബ്ദമായിക്കൊണ്ട് ഒരു കൊട്ടും കുറവും കൂടാതെ ഒരു അദ്ദേഹം ജി എച്ച് മുഹമ്മദ് ഖാദർ സാഹിബ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല, പക്ഷെ അത് പ്രായോഗികമായി ഫലപ്രദമായി കാണിച്ചത് ശിഹാബാണ്. ഈ മഹാസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കാൻ നമ്മുടെ എല്ലാവരുടെയും അഭിമാനവും രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായ മൂല്യാധീശ രാഷ്ട്രീയത്തിന്റെ നേതാവ് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അഹമ്മദ് സാഹിബ്, പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ, പ്രിയങ്കരനായ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ, പ്രിയപ്പെട്ട എം ഐ ഷാനവാസ്, പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ, പ്രിയപ്പെട്ട എം കെ രാഘവൻ, പ്രിയങ്കരനായ കെ പി ധനബാലൻ, പ്രിയപ്പെട്ട ചാൾസ് ഡയസ്, ഡൽഹിക്കാരുടെ എല്ലാ നല്ല സംരംഭങ്ങൾക്കും എപ്പോഴും ഓടിയെത്തുന്ന ഏറ്റവും ബഹുമാനായ ഓം ജേരി, സദസ്സിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ കേരളം വിട്ട് ഡൽഹി കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഡൽഹിയിൽ ഞാൻ വളരെ അപൂർവമായി മാത്രമേ പൊതുപരിപാടികളിൽ പങ്കെടുക്കാറ്. കാരണം പങ്കെടുത്തു തുടങ്ങിയാൽ ദിവസവും 4-5 പരിപാടികളാണ്. അങ്ങനെ ഓടിപ്പോയാൽ കർമ്മരംഗത്ത് വീഴ്ചകളുണ്ടാകും. അതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ നിർബന്ധിച്ചാൽ പോലും കഴിയുന്നത്ര പരിപാടികളിൽ നിന്നും ഡൽഹിയിൽ ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന സ്വഭാവ കാരണമാണ്. പക്ഷേ എന്റെ സംഘാടകർ വന്ന് ശിഹാബ്ദങ്ങളുടെ ഓർമ്മ പുതുക്കാനുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തീയതി എന്താണെന്നോ അല്ല പാർലമെന്റാകുമെന്നോ സമയം എന്താണെന്നോ മറ്റു പരിപാടിയൊന്നും നോക്കാതെ തന്നെയാണ് ഉടൻ സമ്മതിക്കുകയും ചെയ്തതാണ്. മറ്റു പരിപാടികൾ യഥാർത്ഥത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് തന്നെ. ഔദ്യോഗിക പരിപാടി നാം പലപ്പോഴും വളരെ പ്രമുഖരായ വ്യക്തികൾ
അതും അധികായന്മാരായ നേതാക്കന്മാർ വ്യക്തികൾ വീട്ടു കഴിയുമ്പോൾ നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാറുണ്ട്. സന്ദർഭത്തിന്റെ വികാരതീവ്രത കൊണ്ടാണ് പലപ്പോഴും അത്തരം വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്. അതിലപൂർവം വേർപാടുകൾ മാത്രമേ നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ കഴിയുന്നു. കാലക്രമത്തിൽ ഏത് നഷ്ടം കഴിഞ്ഞാലും അത് നികത്തപ്പെട്ടു. ഇന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, കേരളീയ സമൂഹത്തിൽ ശിഹാബ്ദങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം ആ സ്ഥാനത്തേക്ക് ഇതുവരെ ഔദ്യോഗികമായി ആളുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരളീയ സമൂഹം, മുസ്ലിം ലീഗ് മാത്രമല്ല, കേരളീയ സമൂഹം നൽകിയിരുന്ന ആ സ്ഥാനം ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്. നികത്താനാവാത്ത നഷ്ടമാണ് എൻ്റെ പാണക്കാട് കുടുംബവുമായി 1969 മുതൽ ഞാൻ ബന്ധപ്പെടുന്നതാണ്. ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ പരീക്ഷണം ആരംഭിക്കുന്നത്. സേവന തരത്തിലുള്ള കൂട്ടു മന്ത്രിസഭ, മുസ്ലിം ലീഗ് എല്ലാം മന്ത്രിസഭയ്ക്കകത്തു കോൺഗ്രസ് പുറത്തു നിന്നും ഉണ്ടാകുന്ന പരീക്ഷ. ആ കാലഘട്ടം മുതൽ മലബാറിൽ പോകുമ്പോൾ, മലപ്പുറത്ത് പോകുമ്പോൾ പാണക്കാട് സന്ദർശിക്കാറുണ്ടായിരുന്നു. അന്തരിച്ചു പോയ പൂക്കോയ തങ്ങളെ കാണുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആകർഷകമായ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ചിരിയും അദ്ദേഹത്തിന്റെ ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന വ്യക്തിത്വം ഞാനിപ്പോൾ ഓർക്കുകയാണ്. പിന്നീട് നല്ല